കഴിഞ്ഞ കുറേ നാളുകളായി അരിക്കൊമ്പന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കുകയാണ് വനം വകുപ്പ്. വിവരങ്ങൾ കൈമാറുന്നത് ഒരു സംഘം വാച്ചർമാരാണ്. ആ അനുഭവങ്ങൾ അവർ ഏഷ്യാനെറ്റ് ന്യൂസുമായി പങ്കുവെക്കും. അരിക്കൊമ്പനെ പിടിക്കാനുള്ള നടപടികളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ അരിക്കൊമ്പനെ ഏറ്റവും കൂടുതൽ സമയം നിരീക്ഷിച്ചിട്ടുള്ള രണ്ട് വനം വകുപ്പിന്റെ വാച്ചർമാർ നമ്മളോടൊപ്പം ഉണ്ട്. രണ്ടുപേരുടെ പേരും കാളിമുത്തു എന്നാണ്. അപ്പം ഈ അരിക്കൊമ്പന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? 2000-ൽ ഈ ആദിവാസിക്ക് പട്ടയം കൊടുക്കുമ്പോൾ അവന് ചെറിയ കുഞ്ഞു കൊമ്പനായിരുന്നു. അന്ന് ഞാൻ ഫോറസ്റ്റിൽ വാച്ചറിലായിരുന്നു. അന്ന് എപ്പോഴത്തേക്കും അന്ന് അവന് ചെറിയ പ്രായത്തിൽ ഇങ്ങനെയുള്ള ഒരു കരിമിക്കേടല്ല. ഇതെന്നാന്ന് വെച്ചാൽ ഈ ആദിവാസിക്ക് പ്ലോട്ട് കൊടുത്ത ശേഷം 301 കൊടുത്ത ശേഷം അവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു 4-5 കൊല്ലമായിട്ട് ഈ സർക്കാർ ഇങ്ങനെയുള്ള വാർക്ക് വീടല്ല കെട്ടിക്കൊടുത്ത, ഒരു ചെറിയ പുല്ലുകുട്ടൽ പോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്താണ്. ഈ വീട് 2-3 ദിവസം ഇങ്ങനെ തമ്പടിച്ച് ഇങ്ങനെ കിടക്കും ആളില്ലാതെ. അപ്പോൾ ചെറുതായിട്ട് ഇവനെ രാത്രി കാലമാകുമ്പോൾ ഇവൻ അവിടെ എല്ലാം അടിച്ചു പരിച്ച് തിന്നുന്ന അവരെ തമ്പടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇച്ചിരി മണം കിട്ടുമ്പോൾ ഇച്ചിരി പഞ്ചസാരൻ്റെ മണം ഉപ്പിൻ്റെ മണം ഇച്ചിരി അരി അവർ ഒരു കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എൻ്റെ മിച്ചപാട് കാണും. അവിടെ നിന്ന് ഇച്ചിരി ചെറുതായിട്ട് അവൻ അങ്ങനെ വാരി എല്ലാം ഈ ഭക്ഷണമൊക്കെ വാരി തിന്നുകൊണ്ടാണ് ഇന്ന് ഈ വാർക്ക് ബിൽഡിങ് ഇത്രയേ ദൂരം അങ്ങനെ കണ്ട് പഠിച്ചു പോയതാണ് ഈ വീടുകൾ പൊളിക്കാൻ വന്നതാണ് അരിക്കൊമ്പന്. ഏതൊക്കെ ഭാഗത്താണ് ഇപ്പോൾ ഈ അരിക്കൊമ്പൻ കൂടുതലായിട്ടും കാണുന്നത്? അരിക്കൊമ്പനാണെങ്കിൽ ഇപ്പോൾ ഇത് ചിന്നക്കാനൽ സെക്ഷനിലും പോടിമട്ടി സെക്ഷനിലും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. ഇത് എന്താന്ന് വെച്ചാൽ സെൻറ്ററിൽ അവിടെ പണ്ണയാറ് റേഷൻ കട, ആനയരങ്ങൾ റേഷൻ കട സെൻറ്ററിലാണ്, അപ്പുറത്തും ഇപ്പുറത്തും സെൻറ്ററിലാണ് നിൽക്കുന്നത്. ഇവന് ഇങ്ങോട്ട് മുന്നിത്തോണ്ട് ഈ ബി ആൽ റാം, ഈ സൂര്യനെല്ലിമല, ഇങ്ങോട്ട് ഈ ചിന്നക്കാനൽ വിളക്ക് ഈ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങുമ്പോൾ അവനക്ക് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ റേഷൻ കടച്ചാടും. എത്ര വലിയ കെട്ടിടമായിരുന്നാലും ഇവന് തീറ്റയില്ലാതെ പോയി വിശക്കുമ്പോൾ അവന് തകർക്കും. പിന്നെ ആൾക്കാരെ കൊല്ലുന്ന സ്വഭാവം അവനക്കില്ല, അവനക്ക് തീറ്റ കിട്ടണം. അപ്പം പിന്നെ ഭയങ്കര ഇടുക്കി തന്നെ ഭയങ്കര വില്ലനായിപ്പോയി. വെടിവെച്ചപ്പോൾ എന്താ പിടിക്കാൻ പറ്റാതിരുന്നു? അത് പിടിക്കാൻ പറ്റാതെന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ദിവസം ഞങ്ങൾ 2 വടി വയ്ക്കുമ്പോൾ ആന ഇത്ര മയം കെട്ടി. അതെവിടെ വെച്ച് മയം കെട്ടി? ആനയിറങ്ങില്ല ഡാമിൻ്റെ താഴെവശം മുകളിവശം കെട്ടേണ്ടതാണ് മൂലത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് മയം കെട്ടിയത്. അവനെ മയക്കെട്ട് വരുമ്പോൾ സമയം രാത്രി ചന്ത ഇരുട്ടായിപ്പോയി. അന്ന് പിന്നെ ഈ ആന കുമ്പിക്കാനും കൊണ്ടുപോയി അവിടെ ഇത്ര വഴി ഡേഞ്ചറായി കാരണം കൊണ്ട് ഇവന് ലോറി കൊണ്ടുവന്ന് കയറ്റാനുള്ള സമയം ഇല്ലായിരുന്നു. ഇത്തവണ പിടിക്കാൻ പറ്റുമോ? ഈ തവണ അങ്ങനെ പിടിച്ചില്ലെങ്കിൽ സാധനം കിട്ടി നമുക്ക് പണിയും. പിടിച്ചോണ്ട് പോകുന്നതിൻ്റെ വിഷമമില്ല? ഇത്ര നാളും കണ്ടോണ്ടിരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഞങ്ങളെ ദുഃഖം പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഞങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് വിഷമ ദുഃഖമാണെങ്കിൽ ഒരു വീട്ടിലെ ഒരു കുടുംബക്കാരന് മരണപ്പെട്ട പോലെ ഒരു അച്ഛനോ അമ്മയോ മറിച്ചു പോയതോ പോലെ ഒരു ചിന്തയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആനയുടെ മേത്ത് ഞങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിലും ജനങ്ങളെ കാക്കണമല്ലോ നമ്മൾ. ജനങ്ങളെല്ലാം നമുക്ക് മിക്കും. അതുകൊണ്ടാണ് ഇവനെ എന്ത് എത്രയും പെട്ടെന്ന് ഇവനെ പിടിച്ചു മാറ്റണമെന്ന ഒരു ആഗ്രഹം തന്നെ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായി. ചിന്നക്കനാലിൽ നിന്നും റിജു ഇന്ദ്രയ്ക്കൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ആനയോട് സ്നേഹമുണ്ടെങ്കിലും ജനങ്ങളാണല്ലോ മുഖ്യം എന്ന് പറയുന്നു വാച്ചർമാർ.